Zara Gold and Diamonds, Zara Silks, Thrissur Road, Edappal. ഇന്ധന വില വർധനവിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ വേറിട്ട സമരം. പട്ടാമ്പിയിൽ ടാക്സ് ഉപഭോക്താക്കൾക്ക് തിരിച്ചു നൽകിയായിരുന്നു പ്രതിഷേധം. ഇന്ധന വില വർധനയ്ക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെയും ടാക്സ് കുറയ്ക്കാത്ത സംസ്ഥാന സർക്കാരിനെതിരെയുമാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ വേറിട്ട സമരം നടത്തിയത്. പെട്രോൾ ഡീസൽ ടാക്സ് തിരിച്ചു നൽകിയായിരുന്നു പ്രതീകാത്മക സമരം. 5000 പേർക്ക് പമ്പുകളിൽ പെട്രോൾ ഡീസൽ അടിക്കുന്ന വാഹനങ്ങൾക്ക് ടാക്സ് തിരിച്ചു കൊടുക്കുകയായിരുന്നു സമരത്തിലൂടെ. DCC വൈസ് പ്രസിഡന്റ് KSP തങ്ങൾ സമരം ഉദ്ഘാടനം ചെയ്തു. വലിയ സമരമായി നടത്തേണ്ടത് ആവശ്യമാണ് നമ്മൾ ഉന്നയിക്കുന്നത്. പക്ഷേ ഈ കോവിഡ് മഹാമാരിയിൽ അത് മറന്നുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ വ്യാപനത്തിന് ഉതകുന്ന വിധത്തിലുള്ളൊരു സമരം ഇപ്പോൾ സാധ്യമല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വളരെ ചുരുക്കി എല്ലാ സ്ഥലത്തും സമരം നടത്തുന്നത്. ഈ ലോകത്ത് മഹാമാരി എല്ലാ ജനങ്ങളും ലോകത്ത് തന്നെ ബുദ്ധിമുട്ടുന്ന ഈ കാലത്ത് ഇന്ത്യയെ പോലെ ഒരു ഇപ്പോഴും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഒട്ടേറെ ആളുകളുള്ള ഈ രാജ്യത്ത് പെട്രോളിന് വില കൂട്ടിക്കൊണ്ട് പെട്രോളിനും ഡീസലിനും വില കൂട്ടുക എന്ന് പറഞ്ഞാൽ വാഹനമുള്ളവർക്ക് മാത്രമല്ല എല്ലാ ഇറക്കുമതി സാധനങ്ങളാണ്, കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എല്ലാ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയാണ്. അപ്പോൾ സർവ്വ സാധനങ്ങൾക്കും വിലക്കയറ്റം സംഭവിക്കുന്ന ഒരിതാണ് പെട്രോളിനും ഡീസലിനും വില കൂടുക എന്ന് പറഞ്ഞാൽ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിയാസ് മുക്കോളി, കേരൾ നാരായണസ്വാമി, ജിതേഷ് മോളിക്കുന്നം, മൻസൂർ, മുനീർ, കൃഷ്ണദാസ്, റഫീഖ്, ഷെബീബ്, സക്കീർ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ഭീകരത എന്നൊക്കെ പറയാം, ഭീകരത, ജാതി ഭീകരത, മതഭീകരത എന്നൊക്കെ പറയാറുണ്ട്. ഇന്ന് അതുപോലെയാണ്, ഇന്ന് നികുതി ഭീകരതയാണ് ഈ രാജ്യത്താകമാനം. ഇവിടെ 100 രൂപക്ക് പെട്രോൾ നമ്മൾ അടിക്കുമ്പോൾ ആ 100 രൂപയിൽ 65 രൂപയും നികുതിയായിട്ട് 2 ഗവൺമെൻറ്റുകൾ, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ വാങ്ങുക എന്നുള്ളതാണ് ഈ ഭീകരത. ആ നികുതി സാധാരണക്കാർക്ക് തിരിച്ചു കൊടുക്കുന്ന ഒരു സമരമാണ് യൂത്ത് കോൺഗ്രസ് ഇവിടെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്.